ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം കറൻറ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള പ്രധാന ചോദ്യങ്ങൾ നോക്കാം യുണൈറ്റഡ് നേഷൻസ് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച വർഷമേത് രണ്ടായിരത്തി ഇരുപത്തി യുണൈറ്റഡ് നേഷൻസ് ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷമേത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്തിടെ അന്തരിച്ച ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ അസമീസ് കവി നീൽമണി ഫുക്കൻ കേരള ഹൈക്കോടതി ജീവനക്കാരുടെ പെൻഷൻ പ്രായം എത്രയായാണ് ഉയർത്തിയത് അറുപത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ബി ബി സി തയ്യാറാക്കിയ ഏത് ഡോക്യുമെൻ്ററിയുടെ ലിങ്ക് പങ്കിടുന്നത് തടയാനാണ് സർക്കാർ യൂട്യൂബിനോടും ട്വിറ്ററിനോടും നിർദ്ദേശിച്ചത് ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ ജസിൻഡ ആർഡേന് പകരം പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ക്രിസ് ഹെപ്കിൻസ് എയ്ഡ്സ് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഏത് സംസ്ഥാനത്താണ് ഏറ്റവും വലിയ മനുഷ്യ റെഡ് റിബൺ ചെയിൻ രൂപീകരിച്ചത് ഒഡീഷയിൽ അതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റത്തിനെതിരെ മുന്നറിയിപ്പായി വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘടിപ്പിക്കുന്ന അഭ്യാസം പ്രളയ തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാനൊരുങ്ങുന്ന കേരള സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതി മന്ദഹാസം ഇന്ത്യയിൽ എല്ലാവിധ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കുമായി നിലവിൽ വന്ന കേന്ദ്ര സർക്കാർ പോർട്ടൽ യു വിൻ ഇന്ത്യയിലെ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ആലപ്പുഴ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷൻ കെ സ്മാർട്ട് അടുത്തിടെ സൂര്യനിൽ ദൃശ്യമായ സൗരക്കളങ്കം എ ആർ ഡബിൾ ത്രീ നയൻ സീറോ എല്ലാ വർഷവും കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് മെയ് പതിനേഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആര് അബ്ദേൽ ഫത്ത അൽ സീസി മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കുന്ന വിദേശ രാജ്യം ശ്രീലങ്ക സ്കൂൾ ഓഫ് എമിനൻസ് പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം പഞ്ചാബ് അടുത്തിടെ സസ്യബുക്കുകളായ ടെറ്റാനോസറസ് വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ മുട്ടകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര വിദ്യാർത്ഥികൾക്ക് പ്രധാൻ മന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ചു പതിനൊന്ന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ലഭിച്ച മലയാളി ആര് ആദിത്യ സുരേഷ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ എത്ര ദ്വീപുകൾക്കാണ് പരംവീർ ചക്ര അവാർഡ് ലഭിച്ചവരുടെ പേരുകൾ നൽകിയിരിക്കുന്നത് ഇരുപത്തൊന്ന് വാർത്തകളിൽ കണ്ട ഭോപ്പാൽ പ്രഖ്യാപനം ഏത് യോഗത്തിന് ശേഷമാണ് ആരംഭിച്ചത് ജി ട്വൻ്റി ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ വഴി ഏത് രാജ്യത്തേക്കാണ് ഇന്ത്യ ഡീസൽ വിതരണം ആരംഭിക്കുന്നത് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ പ്രസ് അക്കാദമി അവാർഡ് നേടിയ ഇന്ത്യൻ ബാലതാരം ഭവിൻ റബാരി ഗുജറാത്തി ചിത്രമായ ചെല്ലോ ഷോയുടെ പ്രധാന ബാലതാരമാണ് ഭവിൻ റബാരി ഇന്ത്യയിൽ പത്ത് ലക്ഷം പേർക്ക് ജോലി നൽകുന്നതിനായി പ്രഖ്യാപിച്ച തൊഴിൽ യജ്ഞത്തിൻ്റെ പേരെന്താണ് റോസ്ഗർ മേള സംസ്ഥാന സർക്കാർ ജോലികൾക്ക് ഭാഷ നിർബന്ധമാക്കുന്നതിനുള്ള ബിൽ ഏത് സംസ്ഥാനമാണ് അംഗീകരിച്ചത് തമിഴ്നാട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി റോഡ് നിർമ്മാണം ആരംഭിച്ച ഉഡാൻ ഗ്രാമം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ ആദ്യത്തെ ഇന്തോ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസം സൈക്ലോൺ ഒന്ന് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് രാജസ്ഥാനിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഡയറക്ടറായി ആരാണ് നിയമിതനായത് പ്രവീൺ ശർമ്മ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ തപാൽ വകുപ്പ് കടൽ മാർഗം പാഴ്സലുകളും തപാലും എത്തിക്കുന്നതിനായി തരംഗുമെയിൽ സേവനം ആരംഭിച്ചത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ആദ്യത്തെ ഗ്രീൻ എനർജി സ്റ്റേറ്റ് ആകാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം നാല് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് പത്മവിഭൂഷൺ ഒൻപത് പത്മഭൂഷൺ തൊണ്ണൂറ്റി ഒന്ന് പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടെ നൂറ്റി ആറ് പുരസ്കാരങ്ങളാണ് ഈ വർഷം നൽകിയത് എത്ര മലയാളികൾക്കാണ് ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് നാല് ഗാന്ധിയനായ അപ്പുകുട്ടൻ പൊതുവാൾ വിദ്യാഭ്യാസ വിദഗ്ധനായ സി ഐ ഐസക് കളരിപ്പയറ്റ് വിദഗ്ധൻ എസ് ആർ ഡി പ്രസാദ് കർഷകനായ ചെറുവയൽ കെ രാമൻ എന്നിവർക്കാണ് എന്നീ മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മുൻ യു മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് ഏറ്റവും ശക്തമായ വൈദ്യശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായ ഒ ആർ എസ് ലായനി വികസിപ്പിച്ചതിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ് ദിലീപ് മഹലനാബിസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സൈനിക ബഹുമതിയായ കീർത്തി ചക്ര നേടിയവരുടെ എണ്ണം എത്ര ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാഷ്ട്രപതിയുടെ പരമവിശിഷ്ട സേവാ മെഡലിന് അർഹനായ മലയാളി മേജർ ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ ഇരുപത്തിയൊമ്പത് പേരാണ് ഈ വർഷം പരമവിശിഷ്ട സേവാ മെഡലിന് അർഹരായത് അടുത്തിടെ അന്തരിച്ച വാസ്തുകലയിലെ ഇന്ത്യൻ രാജ്യശില്പി എന്നറിയപ്പെടുന്ന വിഖ്യാത ആർക്കിടെക്ട് ബാലകൃഷ്ണദോഷി മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ നോവൽ വിഭാഗത്തിൽ ഇ എൻ ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ കവിതാ വിഭാഗത്തിൽ മനോജ് മണിയൂരിൻ്റെ ചിമ്മിനി വെട്ടം ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ സുധീർ പൂച്ചാലിയുടെ മാർക്കോണി എന്നിവ അവാർഡുകൾ നേടി കാന്താർ ഇന്ത്യ യൂണിയൻ ബജറ്റ് സർവേ രണ്ടായിരത്തി അനുസരിച്ച് ബജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്കിടയിലുള്ള ആശങ്ക എന്താണ് പണപ്പെരുപ്പ സമ്മർദ്ദം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് വരെ ചെങ്കോട്ടയിൽ നടത്തുന്ന ഭാരത് പർവ് ഇവൻറ്റ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഉള്ളത് ടൂറിസം മന്ത്രാലയം സംസ്ഥാനത്ത് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ തിരിച്ചറിയാൻ എന്ത് കളർ വ്യത്യാസമാണ് കെ എസ് ആർ ടി സി വരുത്തുന്നത് മുൻവശത്തെ മഞ്ഞ നിറം കൂട്ടി ചുവപ്പ് നിറം കുറയ്ക്കും ചെറുകിട സ്ത്രീ ഉത്പാദകരുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിനായി പെപ്സിക്കോ ഫൗണ്ടേഷൻ ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതി ഷീ ഫീഡ്സ് ദ വേൾഡ് സ്വദേശാഭിമാനി കേസരി അവാർഡിന് അർഹനായത് എസ് ആർ ശക്തിധരൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് വേദിയാകുന്നത് എവിടെ കേരളത്തിൽ ഇന്ത്യക്ക് അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ നൽകുന്ന രാജ്യമേത് യു എസ് എ സെൻ്റർ ഫോർ മാരിടൈം ഇക്കണോമിക് ആൻഡ് കണക്ടിവിറ്റി എവിടെയാണ് നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിൽ ഇന്ത്യയിലെ വിസ പ്രോസിലെ കാലതാമസം കുറയ്ക്കുന്നതിന് പ്രത്യേക അഭിമുഖങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ഏത് രാജ്യമാണ് പുതിയ പദ്ധതികൾ ആരംഭിച്ചത് യു എസ് എ കുടുംബശ്രീ മിഷൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമം ചുവട് കേരളത്തിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിക്കുമെന്ന് നൽകിയ രാജ്യം ഓസ്ട്രേലിയ ഏത് രാജ്യവുമായുള്ള സംയുക്ത സംരംഭത്തിലാണ് കോർവ ഓർഡിനൻസ് ഫാക്ടറി എ കെ ടു നോട്ട് ത്രീ തോക്കുകൾ നിർമ്മിക്കുന്നത് റഷ്യ അടുത്ത മാസത്തോടെ കൃത്രിമ ടർഫ് ഒരുക്കുന്ന ഹോക്കി വില്ലേജ് എന്നറിയപ്പെടുന്ന സൗനമാര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ ഏത് ഡെലിവറി കമ്പനിയാണ് ഡെലിവറി പങ്കാളികൾക്കും അതിൻ്റെ ആശ്രിതർക്കും ആംബുലൻസ് സേവനം ആരംഭിച്ചത് സ്വിഗ്ഗി ഏകാന്ത തരംഗങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ ആദ്യ തെളിവുകൾ ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏത് ഗ്രഹത്തിലാണ് ചൊവ്വയിൽ വാർത്തകളിൽ കണ്ട ടൈറ്റിൽ ഫോർട്ടി ടു ഇമിഗ്രേഷൻ നയം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് യു എസ് എ വാർത്തകളിൽ കണ്ട ജാക്മ മ ഏത് രാജ്യത്തെ കോടീശ്വരനാണ് ചൈന സമീപകാല ഡേറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ എൽ എച്ച് എസ് ഫോർ സെവൻറ്റി ഫൈവ് ബി എന്ന് തരംതിരിക്കുന്ന ഭൂമിയെ പോലുള്ള ഒരു എക്സോ പ്ലാനറ്റ് ഏത് രാജ്യത്തെ ഗവേഷകരാണ് കണ്ടെത്തിയത് യു എസ് എ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ചാണ് ഈ പ്ലാനറ്റ് കണ്ടെത്തിയത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭീഷണിയെ നേരിടാൻ ഒരു പുതിയ സുരക്ഷാ ഉടമ്പടിയിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതെല്ലാം ഓസ്ട്രേലിയ പാപ്പുവ ന്യൂഗിനിയ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആദ്യമായി ഏത് ഉൽപ്പന്നത്തിൻ്റെ ഐഡൻറ്റിറ്റി മാനദണ്ഡങ്ങളാണ് പുറത്തിറക്കിയത് ബസ്മതി അരിയുടെ ആധാർ യു പി ഐ ഡിജി ലോക്കർ കോവിൻ ജി എം ജി എസ് ടി എൻ തുടങ്ങിയ ഡിജിറ്റൽ സൊല്യൂഷനുകളുടെ ക്ലസ്റ്ററിൻ്റെ പേരെന്താണ് ഇന്ത്യ സ്റ്റാക്ക് വാർത്തയിൽ കണ്ട പേഴ്സ് സീൻ ഏത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യബന്ധനം സ്മാരകമിത്ര പദ്ധതി ടൂറിസം മന്ത്രാലയത്തിൽ നിന്ന് ഏത് മന്ത്രാലയത്തിലേക്കാണ് മാറ്റിയത് സാംസ്കാരിക മന്ത്രാലയം എല്ലാ വർഷവും ജനുവരി ഇരുപത്തഞ്ചിന് രാജ്യത്തുടനീളം ദേശീയ ടൂറിസ ദിനം ആചരിക്കുന്നു ഈ വർഷം ഏത് സംസ്ഥാനത്താണ് ഇത് ആഘോഷിച്ചത് തെലങ്കാനയിലെ പോച്ചമ്പള്ളി ഗ്രാമത്തിൽ ഇന്ത്യൻ നാവികസേനയിൽ അടുത്തിടെ കമ്മീഷൻ ചെയ്ത അഞ്ചാമത്തെ സ്റ്റെൽത്ത് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയുടെ പേര് ഐ എൻ എസ് വകീർ ദരിദ്രനിൽ നിന്ന് അതിവേഗം വളരുന്ന രാജ്യങ്ങളിലൊന്നിലേക്ക് മാറിയതിന് ഏത് രാജ്യത്തെയാണ് ലോക ബാങ്ക് അഭിനന്ദിച്ചത് ബംഗ്ലാദേശ് ധനമന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഏത് പെൻഷൻ പദ്ധതിയുടെ വരിക്കാരുടെ എണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്ത് ദശലക്ഷം കടന്നത് അടൽ പെൻഷൻ യോജന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാരെ തടവു ശിക്ഷ വിധിക്കുന്ന കർശനമായ നിയമങ്ങൾ പ്രകാരം പിടികൂടുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ആസാം പരിസ്ഥിതിയും കാലാവസ്ഥാ സുസ്ഥിരതയും സംബന്ധിച്ച ജി ട്വൻ്റി വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിൻ്റെ ആതിഥേയ നഗരം ഏതാണ് ബാംഗ്ലൂർ ആധുനിക ജലസേചന സംവിധാനമുള്ള നാരായൺപൂർ ഇടതുകര കനാൽ ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കർണാടകയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്സ് അലർട്ട് അഭ്യാസം ആരംഭിച്ച സായുധ സേന ഏത് അതിർത്തി സുരക്ഷാസേന ബി എസ് എഫ് സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികൾ സ്വാധീനം ചെലുത്തുന്നവർ എന്നിവർക്കായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം പുറത്തിറക്കിയ ഗൈഡ് എൻഡോഴ്സ്മെൻറ് നോ ഹൗസ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് അടുത്തിടെ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹനായത് കെ ജയകുമാർ ഇന്ത്യയിൽ ചരക്ക് നീക്കത്തിന് സ്വന്തമായി വിമാന സർവീസ് ആരംഭിച്ച ഇ കൊമേഴ്സ് കമ്പനി ആമസോൺ ജനുവരിയിൽ ഐ സി സി ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമേത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ക്രിക്കറ്റ് താരമായി ഐ സി സി തിരഞ്ഞെടുത്തത് ആരെയാണ് സൂര്യകുമാർ യാദവ് പോപ്പ് ഇതിഹാസം മൈക്കൾ ജാക്സന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ മൈക്കൽ സംവിധാനം ചെയ്യുന്നത് അൻഡോയിൻ ഫ്യൂഗ അഭ്യസ്ഥരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വി വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി ട്രേസ് ആത്മവിശ്വാസം എന്ന ആത്മകഥ ആരുടെയാണ് ടി എസ് കല്യാണരാമൻ എത്ര കരാറുകളിലാണ് ഇന്ത്യയും ഈജിപ്തും ഒപ്പുവെച്ചത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ജേതാക്കളായ ജില്ല പാലക്കാട് അടുത്തിടെ ടെന്നീസിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരം സാനിയ മിർസ കോഴിക്കോട് ബേപ്പൂരിൽ നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകത്തിൻ്റെ പേര് ആകാശമിഠായി ഏത് ബ്രിട്ടീഷ് ഇന്ത്യൻ രാജകുമാരിയുടെ സ്മരണ നിലനിർത്തുന്നതിനായിട്ടാണ് അവരുടെ വസതിക്ക് ബ്രിട്ടീഷ് സർക്കാർ നീലഫലകം നൽകി ആദരിക്കാൻ തീരുമാനിച്ചത് സോഫിയ ദുലീപ് സിംഗ് ലോകത്തിലാദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി അവതരിപ്പിച്ച രാജ്യം ഫിൻലാൻഡ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ചുമതല നൽകപ്പെട്ട കേരളത്തിലെ മന്ത്രി വി അബ്ദു റഹ്മാൻ നികുതി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എ നേരിട്ട അന്വേഷണത്തെക്കുറിച്ച് തുറന്നു പറയാത്തതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പുറത്താക്കിയ ബ്രിട്ടീഷ് ക്യാബിനറ്റ് മന്ത്രി നദീം സഹാവി കേരളത്തിലെ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെപ്പറ്റി പഠിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന നോബൽസ് ഹെലൻ ചിത്രശലഭത്തെ ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയ അരുണാചൽ പ്രദേശിലെ ദേശീയോദ്യാനം നംദഫ ദേശീയോദ്യാനം മികച്ച വനിതാ ക്രിക്കറ്റ് താരങ്ങളെ ആദരിക്കുന്നതിനായി ഡെബി ഹോക്കിലി മെഡൽ അവതരിപ്പിച്ച രാജ്യം ന്യൂസിലാൻഡ് ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മുഗൾ പൂന്തോട്ടത്തിന് നൽകപ്പെട്ട പുതിയ പേര് ഗൗതമ ബുദ്ധ സെന്റിനറി ഗാർഡൻ ലോകകപ്പിലെ ടീമിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ദ്രഹാം റീഡ് അടുത്തിടെ പുറത്തിറങ്ങിയ കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമൻ്റെ ആത്മകഥ ആത്മവിശ്വാസം ഇന്ത്യയ്ക്ക് ചീറ്റപ്പുലികളെ കൈമാറുന്നതിനായി കരാറിലേർപ്പെട്ട രാജ്യം ദക്ഷിണാഫ്രിക്ക ഇസ്ലാമോഫോബിയക്കെതിരെ പോരാടാൻ ആദ്യമായി പ്രതിനിധിയെ നിയോഗിച്ച രാജ്യം കാനഡ ഈ ഇൻസ്പെക്ഷൻ സോഫ്റ്റ്വെയറിലൂടെ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ എത്ര പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യും നാല് ഹിന്ദി ഗുജറാത്തി ഒഡിയ തമിഴ് എന്നീ ഭാഷകളിലേക്കാണ് വിവർത്തനം ചെയ്യപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ ഫോട്ടോണിക് അധിഷ്ഠിത ക്വാണ്ടം കമ്പ്യൂട്ടർ വാണിജ്യവൽക്കരിക്കാൻ ഒരുങ്ങുന്നത് ഏത് രാജ്യമാണ് കാനഡ ഉത്തര കൊറിയയുടെ മനുഷ്യാവകാശ ദൂതനായി ജൂലി ടെർണറെ നാമനിർദ്ദേശം ചെയ്തത് ആരാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സെൻട്രൽ റെയിൽവേയുടെ പുതിയ ജനറൽ മാനേജർ നരേഷ് ലാൽവാണി ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നൂറ്റി അറുപത്തഞ്ച് വെറ്റിനറി ആംബുലൻസുകൾ ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല ഉടമ്പടി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ രാജ്യം ഇന്ത്യ സൂയസ് കനാൽ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ഭൂമി അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഈജിപ്ത് ലോകബാങ്ക് പ്രകാരം ദക്ഷിണേഷ്യയിൽ ഏറ്റവും ദരിദ്രമായ സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യം ഏത് പാകിസ്ഥാൻ ഏത് സംസ്ഥാനത്താണ് ആരോഗ്യമന്ത്രി നബാ കിഷോർ ദാസ് പോലീസുകാരൻ്റെ വെടിയേറ്റ് മരിച്ചത് ഒഡീഷ ഏത് രാജ്യത്തെ കടൽ പവിഴപ്പുറ്റുകളാണ് യെല്ലോ ബാൻഡ് ഡിസീസ് മൂലം നശിപ്പിക്കപ്പെടുന്നത് തായ്ലാൻഡ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജനുവരി മുപ്പതിന് ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ഗാന്ധിജിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് ഈ വർഷം ആചരിച്ചത് എഴുപത്തി അഞ്ചാമത്തെ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ ഭാരത് മാർഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ പത്തൊമ്പത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് വാർത്തകളിൽ കണ്ട എച്ച് വൺ ബി വിസ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യു എസ് അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫുഖാനയുടെ മികച്ച എംപിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ് ജോൺ ബ്രിട്ടസ് ചെക്ക് റിപ്പബ്ലിക് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പീറ്റർ പവൽ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച ഫ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും മൂലം ജനുവരിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ് ന്യൂസിലൻഡിലെ ഓക്ലാൻഡ് നഗരത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഹരിത വ്യക്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ ജി രമേശ് പുതിയ വിള ഹെക്കാഷെപ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയത് എവിടെയാണ് ഈജിപ്ത് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി കാതറീന കാംപോസ് പോർച്ചുഗലിൽ നടന്ന ബെനഫിഷ്യ സ്പോർട്ടിംഗ് ലിസ്ബൺ മത്സരത്തിനിടയിലാണ് വൈറ്റ് കാർഡ് ഉപയോഗിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട അസ്ക പോലീസ് സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആതിഥേയത്വം വഹിച്ച നഗരം മുംബൈ ഏപ്രിൽ ഒന്ന് മുതൽ എത്ര വർഷത്തിലേറെ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ റദ്ദാക്കുമെന്നാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പ്രഖ്യാപിച്ചത് പതിനഞ്ച് വർഷം പഴക്കമുള്ളത് സൂര്യനെയും സൗര കൊറോണയെയും നിരീക്ഷിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ആദിത്യ എൽവൺ ലോക സാമ്പത്തിക സ്ഥിതിയും സാധ്യതകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പുറത്തുവിട്ട സ്ഥാപനം ഐക്യരാഷ്ട്രസഭ റേഡിയോ ടി വി പ്ലാറ്റ്ഫോമുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള പ്രോഗ്രാമുകൾ കൈമാറുന്നതിന് ഏത് രാജ്യവുമായി ഇന്ത്യ ധാരണാപത്രം ഒപ്പുവച്ചു ഈജിപ്ത് വാർത്തകളിൽ കണ്ട ഒഡേസ പോർട്ട് സിറ്റി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈൻ ചൈനയ്ക്ക് ശേഷം ട്രേഡ് പ്ലസ് വൺ സെറ്റിൽമെൻറ്റ് സൈക്കിൾ ആരംഭിച്ച ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളും കോളേജുകളും ഒരു കുടക്കീഴിൽ ആക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ കേ